ഇന്ത്യയുടെ ഈ അറ്റത്ത് നാക്കില പോലെയുള്ള ഒരു പ്രദേശമാണെന്നും അത് ഇന്ത്യയുടെ പ്രതീക്ഷയാണ് എന്നും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ചുവന്ന അടയാളം ഹൃദയത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും ശരീരത്തിലൂടെ ഒഴുകുന്ന ചോരയുടെ നിറമാണെന്ന് വിചാരിക്കുന്നവരായതുകൊണ്ടാണ് പള്ളിയിലച്ഛനും മൗലവിയും എല്ലാവരും പൂജാരിയും സ്വാമിയും ഓരോ വേഷമുള്ളവരും എല്ലാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. ഈ ഹാളിന്റെ പേര് ടാഗോറിന്റെ പേരിലാണ്. ടാഗോർ ഇന്ത്യയുടെ വലിയ ചിന്താതലങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന മനോഹരമായ പ്രാർത്ഥനയായ ഗീതാഞ്ജലി നമുക്ക് സമ്മാനിച്ച ടാഗോർ. ടാഗോർ പറഞ്ഞു, ഞാൻ ലോകം മുഴുവൻ കണ്ടു, പക്ഷേ എന്റെ വീടിന്റെ മുമ്പിലെ പുൽക്കുടി തൊമ്പിലെ മഞ്ഞിൻ കണത്തെ കാണാൻ മറന്നുപോയി എന്നാണ് ടാഗോർ പറഞ്ഞത്. ലോകത്തെ മുഴുവൻ നമ്മൾ കണ്ടു, പക്ഷേ എന്റെ പരിസരത്തെ കാണാൻ മറന്നുപോയാൽ ജീവിതത്തിലെ വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞ ടാഗോറിന്റെ പേരിലുള്ള ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ സംഗമിക്കുന്നത് പരിസ്ഥിതി ദിനമായ ഈ June 5. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പരിസരത്തിന്റെ സ്ഥിതി തന്നെയാണ്. അല്ലാതെ അവിടെ ഒരു ചെടി നട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പ്രകൃതി മാത്രമല്ല. ഞാൻ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ അല്പം ഗ്രീക്ക് ഭാഷയൊക്കെ പഠിക്കാൻ ഇടയായി. ഗ്രീക്ക് ഭാഷയിലെ ഒയ്ക്കോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഇക്കോളജി എന്ന് പറയുന്ന പദം വന്നത് എന്ന് എന്നെ പഠിപ്പിച്ച ഇപ്പോൾ തിരുവനന്തപുരത്ത് മെത്രാപ്പോലിത്തയായിരിക്കുന്ന ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് എന്ന അന്നത്തെ ഗബ്രിയൽ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. ഒയ്ക്കോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വീട് എന്നാണ്. നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, അതിന്റെ ചുറ്റുമുള്ള മരങ്ങൾ, അവിടെ ജീവിക്കുന്ന മറ്റ് ജീവികൾ എല്ലാം ചേരുന്ന സമഷ്ടി ബോധമാണ്, സമഭാവനയാണ്. ആ സമഭാവനയെ ഓർമ്മപ്പെടുത്തുന്ന ദിവസത്തിലാണ് നമ്മൾ വന്നുകൂടിയിരിക്കുന്നത്. അത് പരിസരത്തിന്റെ സ്ഥിതിയാണ്, അത് ചുറ്റുപാടുകളിലേക്കുള്ള നോട്ടമാണ്. നമുക്കറിയാം ഈ വർഷത്തിലെ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂളുകളിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സ്വാഗതമോദിക്കൊണ്ട് പലയിടങ്ങളിലും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വലിയ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. അതിലൊരിടത്ത് അവിചാരിതമായി എന്റെ കണ്ണിൽപ്പെട്ടത് ചോദ്യങ്ങൾക്ക് 100 വാക്കിൽ ഉത്തരവെഴുതാനല്ല, ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കാൻ പഠിക്കൂ മക്കളെ എന്നാണ്. നിങ്ങൾ എപ്പോഴും 100 വാക്കിൽ ഉത്തരമെഴുതാനല്ല പഠിക്കേണ്ടത്, ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കാൻ പഠിക്കൂ എന്നതാണ്. അത്തരത്തിൽ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ജഹാംഗീർപുരിയിൽ കേട്ടത്, തൊട്ടുപോകരുത് എന്ന ശബ്ദം. തൊട്ടുപോകരുത് എന്ന് പറയാൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ ഒരു ശബ്ദം ഉയരേണ്ടി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രിയരെ നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ കോളേജിൽ ചെന്നപ്പോ അവിടെ ഒരു പാട്ട് പലപ്പോഴും കേൾക്കും, മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂകൾ വിടരട്ടെ എന്നൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പാട്ടാദ്യമായി പാടിയത് വിപ്ലവ ഗായിക PK മേദിനിയാണ് എന്ന് അവരുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എഴുതിയ ഒരു പാട്ടും PK മേദിനി പാടിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ട് PK മേദിനി പാടിയിട്ടുണ്ട്. മറ്റൊരു പാട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി പാടിയ ആള് ദലീമയായിരുന്നു. ഞാൻ എഴുതിയ പാട്ട് പാടിയ ആൾ ഇപ്പൊ MLA ആയിട്ട് നിയമസഭയിൽ ഇരിപ്പുണ്ട്. എന്നെ കൊണ്ട് എഴുതിച്ച് പാടിച്ചാൽ എല്ലാവർക്കും നല്ലത് വരും എന്നായിരിക്കും അതിന്റെ അർത്ഥം. എന്തായാലും PK മേദിനി പാടിയ പാട്ടിനെ കുറിച്ച് എന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടി ചോദിച്ചു, അച്ഛാ അതിലൊരു വരിയുണ്ടല്ലോ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിയിടട്ടെ കൈകളിണങ്ങിയിടട്ടെ. എന്റെ ക്ലാസ്സിലെ കുട്ടി ചോദിച്ചു, ഈ ഇന്ത്യയിൽ ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാമികരുമേ ഉള്ളോ, പിന്നെ എന്താ ഈ പാട്ടിൽ ഈ 3 ജാതിയുടെ പേര് മാത്രം എഴുതിയത്, ബാക്കിയുള്ളവരെവിടെ എന്ന് ചോദിക്കാൻ ഒരു കുട്ടി എന്റെ ക്ലാസ്സിലുണ്ടായി. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, പാട്ടുകാരന് പാട്ടെഴുത്തുകാരന് പരിമിതിയുണ്ട്. അയാൾ ആ വാക്കുകളെ അതിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഇസ്ലാമികരുടെയും കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നേ ഉള്ളൂ. പക്ഷെ നിന്റെ മനസ്സിൽ ഉതിർന്ന ആ വിചാരമുണ്ടല്ലോ, ആ വിചാരമാണ് മോളെ നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരുമുണ്ട്, എല്ലാവരും ചേർന്നതാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഒരു വൈദികനായ ഞാൻ, ന്യൂനപക്ഷങ്ങളേറെ ആക്രമിക്കപ്പെടുന്ന ഇന്ത്യയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട, അതിന് അവസരമുണ്ടായ ഒരു വൈദികനായ ഞാൻ, എന്റെ മനസ്സിൽ എത്രത്തോളം ഭാരം ഞാൻ വഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതേപോലെ
ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ അത് ക്രൈസ്തവരാകട്ടെ ഇസ്ലാമികരാകട്ടെ വേറെ ഏത് വിഭാഗങ്ങളുമാകട്ടെ സിഖുകാരാകട്ടെ ജൈനരാകട്ടെ പാഴ്സികളാകട്ടെ ആരുമാകട്ടെ അവർ അനുഭവിക്കുന്ന വലിയ ഒരു ഭയത്തിന്റെ ഒരു ഭയപ്പാടിന്റെ ഒരു തലം അവരുടെ മനസ്സിലുണ്ട്. എന്താകും നാളെ ഞങ്ങളുടെ സ്ഥിതി? പക്ഷെ ഞാൻ പറയുന്നു, ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന സഖാവച്ചന് ഭയമില്ല. കാരണം സഖാവച്ചൻ ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായിയായി എവിടെയും ജീവൻ വെക്കാൻ, എവിടെയും കുരിശിൽ മരിക്കാൻ, എവിടെയും രക്തം ചിന്താൻ ധൈര്യമുള്ളവനായതുകൊണ്ടാണ് എനിക്ക് ഭയമില്ലാത്തത്. അതുകൊണ്ട് മോദി ഭരിക്കുന്ന ഇന്ത്യയിലും ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്നു എന്നാണ് എന്റെ കഴുത്തിൽ കത്ത് കയറുന്നത്, എന്നാണ് എനിക്ക് ഒരു തെരുവിൽ മരിക്കേണ്ടി വരുന്നത്. അത് മോദിയുടെ കാലത്ത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം. കാരണം മോദി അധികാരത്തെ ആസ്വദിക്കുന്നവനും ഞാൻ ആത്മീയതയെ ആരാധിക്കുന്നവനും ആത്മീയതയെ ഒരുപക്ഷെ ലൗകികതയുടെ ഭാഗമാക്കി മാറ്റുന്നവരുണ്ടാകും. ആരാധനയ്ക്ക് അമ്പലത്തിൽ പോകുന്നവര് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു വാക്കാണ്. ആ ഹിന്ദുത്വം എന്ന് പറയുന്ന വാക്ക് ഒരു പക്ഷെ ഒരു ഹൈന്ദവ വിശ്വാസി കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് ഹിന്ദുവിനൊരു കുഴപ്പം എന്ന് ഒരു ധാരണ വരാം. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. യഥാർത്ഥ ഹിന്ദുക്കൾ ഇവിടെ പരാമർശ വിഷയമല്ല, യഥാർത്ഥ മുസ്ലിങ്ങൾ ഇവിടെ പരാമർശ വിഷയമല്ല, യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഇവിടെ പരാമർശ വിഷയമല്ല. ഇവിടെ യഥാർത്ഥ ഭക്തരെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഹൈന്ദവ സങ്കല്പങ്ങളെ ആത്മീയതയുടെ പേര് പറഞ്ഞ് അധികാരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന, അധികാരത്തിന്റെ ഉപാധിയാക്കി മാറ്റുന്നവരെ കുറിച്ച്, അവരിലൂടെ ഭൂരിപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തിന്റെ ആ ഒരു സമഭാവനയെ, നാനാത്വത്തിൽ ഏകത്വം എന്നൊരു ചിന്തയെ ഇല്ലാതാക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മതത്തെ എങ്ങനെയാണ് ദുർവിനിയോഗം ചെയ്യുന്നത് എന്ന തലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാ മതത്തിലുമുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്. രണ്ടാളുകൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നതിനെ കുറിച്ച് ജീസസ് പറയുന്നുണ്ട്, ഇരുവർ പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിൽ വന്നു, ഒരുവൻ ചുങ്കക്കാരൻ മറ്റേയാൾ പരീശനും, പരീശൻ കൈകൾ കൂപ്പി ദൈവത്തോടുര ചെയ്താൻ നിനക്കായി സകലതും നിർവഹിക്കുന്നോനിവൻ, ചുങ്കക്കാരനാകട്ടെ ദൂരത്തു മാറി നിന്ന് മാറത്തടിച്ചും കൊണ്ടങ്ങുറക്കെ വിലപിച്ചു, ദൈവമേ നിൻഹിതം പോൽ ജീവിതം നയിക്കാത്ത പാപിയാമെന്നോടൽപ്പം കരുണ തോന്നേണമേ. മതത്തെ ഉപയോഗിച്ചുകൊണ്ട് സകലതും ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ പള്ളി കാണും. പാപിയാണെന്നുള്ള ബോധത്തിലും കുറവുകളുള്ളവനാണെന്നുള്ള ബോധത്തിലും കുറവുകളെ പരിഹരിക്കാൻ വരുന്നവനും കാണും. ഇങ്ങനെ പള്ളിയിൽ വരുന്നവർ രണ്ടു തരത്തിലുണ്ട്. അധികാരത്തിന് വരുന്നവനുമുണ്ട്, ആത്മീയതയെ വസന്തകാലമാക്കാൻ വരുന്നവനുമുണ്ട്, ഇല്ലേ? ഞാൻ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം രാവിലെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്റെ പള്ളിക്കാരും കൂടി പറയാം, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, പെന്തക്കോസ്തി പെരുന്നാളിന്റെ ദിവസമാണ്. ഈ പെന്തക്കോസ്തി പെരുന്നാൾ എന്ന് പറയുന്നത് 10 ദിവസം കാത്തിരുന്ന് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ ഓർമ്മയാണ്. യേശുക്രിസ്തു കുരിശിൽ നിന്ന് ഉയർത്തു, ഈസാനബി ഉയർത്തു, ഉയർത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് കയറി. സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ നൽകിയ സന്ദേശത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ആത്മശക്തി വേണം. അതുകൊണ്ട് നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുക, നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടും. ഈ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയാണെന്നറിയാമോ ഈ ആത്മാവിനെ കിട്ടിയത്? ആത്മാവ് പറന്നു വന്നു. എങ്ങനെ? അഗ്നിയായി, തീയായി. ഏത് രൂപത്തിലാണ് ടീച്ചറെ? നമ്മുടെ മേറാണ്. ഏത് രൂപത്തിലാ വന്നേ? പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളായി വന്നു എന്നാ പറയുക. അഗ്നി തീയങ്ങിറങ്ങുമല്ല, അഗ്നി നാവായി വന്നു. നാവ് ചെറിയ അവയവെങ്കിലും വലിയ കാട് കത്തിക്കുന്ന സാധനമാണ്, അല്ലേ? പരദൂഷണ പ്രയോഗക്കാരെ കുറിച്ച് പറയും. പക്ഷെ ഇത് അതുമാത്രമല്ല, അഗ്നി നാവായി ആത്മാവിറങ്ങി. ആത്മാവിൽ നിറഞ്ഞാൽ നമ്മുടെ നാവ് തീയാണ്, എരിച്ചു കളയും. തൊട്ടുപോകരുതെന്ന് പറയുന്ന നാവാകും, തൊട്ടുപോകരുതെന്ന് പറയുന്ന നാവാകുന്നത് ആത്മശക്തിയോടുകൂടി പറയുമ്പോഴാണ്, രാജ്യത്തെക്കുറിച്ചുള്ള ബോധമുള്ളപ്പോഴാണ്. അങ്ങനെ നാവ് പ്രാപിച്ച ദിവസമാണ് അഗ്നി നാവിറങ്ങിയ ശിഷ്യന്മാർ എന്തും പറയാൻ, ഏതു ഭാഷയും അറിയുന്നവരാകാൻ, സുവിശേഷത്തെ പ്രസംഗിക്കാൻ ശക്തിയുള്ളവരായി തീരുന്ന പെന്തക്കോസ്തി പെരുന്നാളിന്റെ ഞായറാഴ്ചയാണ് ഞാൻ നിങ്ങളോട് ഇവിടെ നിന്ന് ഇത് പറയുന്നത്. അഗ്നി നാവാണ്, ആ നാവ് കൊണ്ട് പറയാനുള്ള ഒരു വലിയ ശക്തി നമുക്കുണ്ടാകണം. എതിർക്കേണ്ടതിനെ എതിർക്കാൻ കഴിയണം, പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിക്കാൻ കഴിയണം. ഇവിടെ ആരാണ്? ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, സ്ത്രീകളും ദളിതരും എല്ലാം ആക്രമിക്കപ്പെടുന്ന, ആരാണോ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടാൻ ഇടയുള്ളത് അവരൊക്കെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഭാരതത്തിൽ കഴിയേണ്ടി വരുന്ന ഹതഭാഗ്യാവസ്ഥ നമുക്കുണ്ട്. എങ്ങനെയാണ് അതിൽ നിന്ന് അഗ്നിനാവുകളായി മാറാൻ കഴിയുന്നത്?
ഏത് രീതിയിലാണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് എന്നുള്ള അടയാളപ്പെടുത്തലാണ് ആ ചുവന്ന പൊട്ടിൽ നമ്മൾ കണ്ടത്. ആ ചുവന്ന പൊട്ടിനെ വലിയ പൊട്ടാക്കി മാറ്റുക, വലിയ ഒരു അടയാളമാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യത്തെ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് പ്രിയരെ ജാതിമത ഭേദമെന്നേ എന്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പറച്ചിലിന് വേണ്ടിയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നത്. പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണൻ സഹാവ് എന്നെ വിളിക്കുമ്പോ ഞാൻ എപ്പോഴും പറയും തീർച്ചയായിട്ടും ഞാൻ വരും. കാരണം അദ്ദേഹം ഈ ഒരു ആത്മാവിനെ ഉള്ളിൽ വഹിക്കുന്ന ആളാണ്. എപ്പോഴും കേളുവേട്ടൻ സ്മാരക സമിതിയുടെ പ്രവർത്തനം കൊണ്ടും ഒക്കെ തന്നെ അദ്ദേഹം വളരെയധികം ഈ ഒരു കാര്യത്തിൽ തൽപരനാണ്. പലപ്പോഴും ഈ ആശയങ്ങളൊക്കെ എനിക്ക് അയച്ചു തരും, ഞാനത് വായിക്കും. വായിക്കുക മാത്രമല്ല, എനിക്ക് കഴിയുന്ന സമൂഹത്തിലേക്ക് ഞാൻ അതിനെ സംക്രമിപ്പിക്കും, അതിനെ സന്നിവേശിപ്പിക്കും. ഇപ്പൊ പല അച്ഛന്മാരും എന്നെ സഖാവച്ചൻ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ മാത്രം ഈ സ്റ്റേജിൽ എന്നെ പിതാവെന്നാ വിളിച്ചത്. അങ്ങനെ വിളിക്കരുത്, കാരണം സ്വർഗസ്ഥനായ പിതാവ് ഒരുവനല്ലാതെ പിതാവില്ല എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിതാവെന്ന് വിളിക്കരുത്, സഖാവെന്ന് വിളിക്കും. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, സഖാവെന്ന് വിളിച്ചാ മതി, അങ്ങനെ വിളിച്ചാ മതി. അതിലാണ് നമ്മൾ തമ്മിലുള്ള അടുപ്പം കൂടുതൽ സാധ്യമാകുന്നത്. ഈ അടുപ്പം സാധ്യമാകാൻ കഴിയുന്ന വേറൊന്നുമില്ല. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടതില്ല. കേരളത്തിൽ എവിടെങ്കിലും തൃക്കൈ പറ്റണമെന്ന് ഈ കേരളത്തിലുള്ള മുഴുവൻ കരയും ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തൃക്കൈ പറ്റണമെന്നാണ്. തൃക്കൈക്കരയില്ലേ, അവിടെ ചെറിയ വിജയത്തിലൊന്നും നമുക്കൊന്നും അതിലൊന്നും അസൂയപ്പെടേണ്ട കാര്യമില്ല. കേരളം ആകെയുള്ള കര, ആ കരയിൽ ആരുടെയെങ്കിലും തൃക്കൈ പറ്റണമെന്ന് കേരളത്തിന്റെ ജനത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന്റെ കൈ പറ്റണമെന്നാണ്. അവിടെയാണ് നമുക്ക് പ്രചോദനം ഉണ്ടാകേണ്ടത്. കേവലം ഒരു മണ്ഡലത്തിലെ ജയത്തെ അവർ വലിയ ആഘോഷമാക്കുന്നുണ്ടാവും, കാരണം അവർ അധികാരത്തിൽ തൽപരരാണ്. അവർ ചില സൗഭാഗ്യങ്ങളെ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പറയുന്നത് തെരഞ്ഞെടുപ്പിലെ വിജയത്തെ കുറിച്ചല്ല, നിലപാടുകളുടെ വിജയത്തെ കുറിച്ചാണ്, ആശയത്തിന്റെ വിജയത്തെ കുറിച്ചാണ്, ആദർശങ്ങളുടെ വിജയത്തെ കുറിച്ചാണ്. ആ തൃക്കൈ കേരളത്തിൽ പറ്റിയതുകൊണ്ടാണ് ഞാനെന്ന് പറയുന്ന ഒരാൾ ഇത്ര ധൈര്യത്തോടെ ഈ വേദി നിൽക്കുന്നത്. എന്റെ നാട് ചെറുകോലം എന്നാണ് ആ നാടിന്റെ പേര്. ആ നാട്ടിലെ വാഴക്കുന്നം എന്ന സ്ഥലത്താണ് എന്റെ വീട്. എന്റെ വീട്ടുപേരും എന്റെ പേരും അതാണ്. നിങ്ങളോട് പറയുമ്പോൾ വാഴക്കുന്നം മാന്ത്രികനെയാണ് നിങ്ങൾക്കറിയാവുന്നത്. അതിന്റെ അല്പം വേറുള്ളവനാണ് ഞാൻ. പക്ഷെ എനിക്ക് മന്ത്രമൊന്നും, ഞാൻ മാന്ത്രിക വിദ്യയൊന്നും പഠിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എന്തായാലും എന്റെ നാട്ടില് തൊട്ടടുത്ത് ഞങ്ങൾ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് കാട്ടൂർ പേട്ട എന്നാണ്. അവിടെ രണ്ട് മുസ്ലിം പള്ളികളുണ്ട്. അവിടെ മുസൽമാന്മാർ മാത്രം താമസിക്കുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് ക്രിസ്ത്യൻസ് താമസിക്കുന്നു. തൊട്ടടുത്ത് കാട്ടൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല നായന്മാർ താമസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് താമസിക്കുന്നു. ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരുടെ സഹായത്തോടെ ഉയരിവെച്ച് വളർന്നു വന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഇവിടെ നമ്മൾ ഇടകലർന്ന് ജീവിക്കുന്നു എന്നതാണ്. ഇടകലർന്ന് ജീവിക്കാതെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രദേശമായിരുന്നെങ്കിൽ സംഘപരിവാറുകാർ ഉണ്ടാക്കുന്ന പ്രശ്നം കുറച്ചൊന്നുമായിരുന്നില്ല. അതുകൊണ്ടാണ് പി സി ജോർജ് മാലയുടെ പറഞ്ഞല്ലോ, മാല കിട്ട് കിട്ടിയാ പോകുന്നു. അങ്ങനെ മാലയിട്ട് കിട്ടാൻ വേണ്ടി പി സി ജോർജ് പോയപ്പോ ഒരു മെത്രാപ്പോലിത്ത പറഞ്ഞു, ജോർജ് ക്രിസ്ത്യാനികളുടെ മൊത്തമൊന്നും വാക്കൊന്നുമല്ല. അങ്ങനെ എതിര് പറയാൻ ഇവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ അധികാരം എല്ലാവരുമില്ല. ഈ അധികാരം എന്ന് പറയുന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ധിക്കാരമാണ് അധികാരം. ധിക്കാരിക്ക് കയ്യിൽ അധികാരം കിട്ടിയാൽ ഇന്ത്യയുടെ സ്ഥിതി, മോദിയുടെ കയ്യിൽ അധികാരം കിട്ടിയത് ആ ധിക്കാരമാണ്. ധിക്കാരമില്ലാത്ത ഒരാളിന്റെ കയ്യിലായിരുന്നു അത് കിട്ടേണ്ടിയിരുന്നത്. ആ ധിക്കാരമില്ലായ്മയുടെ കാലത്തേക്ക് നമ്മൾ പോകും. ജനങ്ങൾ വിവിധ രീതിയിൽ സംഘടിക്കുകയാണ്. വർഗ സമരങ്ങളുടെ ഒരു വലിയ സാധ്യതയെ തെളിയിച്ച ഒരു കാലമാണ്. കർഷകരെല്ലാം പോരാടി മുന്നോട്ട് വന്ന ഒരു കാലമാണ്. അതേപോലെ ദളിതിന് നേരെയുള്ള, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒക്കെ ആക്രമണങ്ങൾ പോരടിക്കപ്പെടും, അതിനെ എതിർക്കപ്പെടും, അവരെല്ലാം ഒത്തുചേരും. ഒരു നല്ല നാളെ, നല്ല ഭാവി ഭാരതത്തിനുണ്ടാകും. ആ പ്രതീക്ഷയിൽ പ്രവർത്തിക്കുക എന്ന വലിയ പ്രചോദനമാണ് നമുക്കുണ്ടാകേണ്ടത്. സ്ത്രീ എന്ന് പറയുന്ന വാക്ക് എത്ര മനോഹരമായ വാക്കാണ്. എന്റെ അമ്മയെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം എനിക്കുണ്ടോ? സ്ത്രീ എന്ന് പറയുന്ന വാക്ക് എത്ര മനോഹരമാണ്. ഒരു മനുഷ്യനിൽ സ്വാത്വിക താമസ രാജസ്വഭാവങ്ങളുണ്ട്. സ്വാത്വിക താമസ രാജസ്വഭാവങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ. സത്വതമോ രജോ ഗുണങ്ങൾ എന്ന് നമ്മൾ കഥകളിയൊക്കെ പഠിക്കുമ്പോൾ പറയുന്നത് ഈ സായും തായും രായും കൂടെ ചേർന്നതല്ലേ ഈ സ്ത്രീ. ഈ ഗുണമെല്ലാം ഉള്ളത് എവിടെയാണ്? അത് സ്ത്രീയിലാണ്. ആ സ്ത്രീയിൽ നിന്നാണ് പുരുഷൻ ഉണ്ടാകുന്നത് അല്ലേ. സ്ത്രീയാണ് നമ്മുടെ എല്ലാം. മഹത്വത്തിന്റെ ദാതാവാണ്, മാതാവാണ്. ആ മാതാവിന്റെ പേരിലാണ് ഭാരത മാതാവെന്ന് നമ്മൾ പറയുന്നത്. ആ മാതാവ് എത്രയോ മഹനീയായിരിക്കേണ്ടതാണ്.
ആ മാതാവിനെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥ തത്വചിന്തയുടെ യഥാർത്ഥ പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നാം നിൽക്കുകയാണ്. ദളിതുകൾ എത്രയോ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ദളം എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഒരു പൂവിലെ ഒരു ഇതളാണ്. ആ ഇതളിന് പൂർണ്ണതയില്ലെന്നാണ് ആളുകൾ പറയുന്നത്. ഒരു പൂവായി വന്നെങ്കിലേ നിനക്ക് വിലയുള്ളൂ, ഒരു പൂവായി വരാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, നീ വെറും ഒരു ദളമാണ്, നീ ഒരു ഇതള് മാത്രമാണ്, നിന്നെ അംഗീകരിക്കുന്നില്ല എന്ന മനോഭാവത്തോടെ ജീവിക്കുന്നവർ ഇന്നും ഇവിടെയുണ്ട് എന്ന്. സിദ്ധാർത്ഥനെ കുറിച്ച് പൊതുവിദ്യാഭ്യാസത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഞാൻ കേട്ടു. ആ സിദ്ധാർത്ഥൻ ബോധിയിലെ ഗേവ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം ബോധോദയം പ്രാപിച്ചു. പക്ഷേ പലരും പറയാറുണ്ട് അദ്ദേഹം മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടല്ല ഇരുന്നത്, മരത്തിന് വിരുദ്ധമായിട്ടാണ് ഇരുന്നത്. മരമെന്ന് പറയുന്നത് മതമാണ്, മതത്തിന്റെ ഇലപ്പടർപ്പുകളൊക്കെ നമ്മൾ കാണും, പക്ഷെ അതിന്റെ ആന്തരിക സത്തയുണ്ട്. ആ സത്തയെ അറിയാൻ കഴിയുന്നവൻ മാത്രമേ യഥാർത്ഥ മതത്തിന്റെ ചിന്തകളിലേക്ക് പോകുന്നുള്ളൂ. ആ സത്തയെ അറിയുന്നവർ മതത്തിലുണ്ടാവട്ടെ. അങ്ങനെ മതനിരപേക്ഷമായ വ്യക്തിത്വം, മതേതരത്വം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ മതേതരത്വത്തിന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ ഞാൻ ക്രിസ്ത്യാനി അല്ലാതാകുന്നു, നിങ്ങൾ ഹിന്ദു അല്ലാതാകുന്നു, നിങ്ങൾ മുസ്ലിം അല്ലാതാകുന്നു. അതിന് പകരം നമ്മൾ എല്ലാവരും സമസൃഷ്ടങ്ങളാകുന്നു, സമഷ്ടി ബോധമുള്ളവരാകുന്നു. അങ്ങനെയുള്ള നല്ല കാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയ്ക്ക്, ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയത്. അത് നല്ല തുടക്കമാകട്ടെ, നല്ല തുടർച്ചയാകട്ടെ, ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരമാകട്ടെ. അങ്ങനെ ഈ ഭാരതത്തിൽ ഒരു വസന്തം വിരിയിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിന്റെ ഭാഗമായി നമ്മളെല്ലാം മാറട്ടെ. ഇവിടെ സാന്നിധ്യമായിരിക്കുന്ന ഒട്ടേറെ വിശിഷ്ടരായ ആളുകളുണ്ട്, എനിക്കറിയുന്നവരൊക്കെ തന്നെ. എല്ലാവരോടുമുള്ള സ്നേഹം പങ്കുവച്ചുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള സ്നേഹം പങ്കുവച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി സഖാവ് ഫാദർ മാത്യൂസ്.